ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്, അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ദെൻ റൈറ്റ് ഫോർ എക്സ്പ്രഷൻ ടു ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ബൈ വൺ. ഓക്കെ, അപ്പോൾ എക്സ് ഇപ്പോൾ ഫൈവ് ആണ്, എക്സിൻ്റെ വാല്യൂ എന്താക്കി മാറ്റണം, സിക്സ് ആക്കി മാറ്റണം. അതിനുള്ള ഫോർ എക്സ്പ്രഷൻസ് നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യത്തത് ഞാൻ എഴുതാം. നമുക്കിങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എഴുതാം അല്ലേ. അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ഈക്വൽ ടു വൺ. ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് പ്ലസ് ഈക്വൽ ടു വൺ എഴുതാം. എന്താണ് അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. പിന്നെ നമുക്ക് എന്ത് എഴുതാം, എക്സ് പ്ലസ് പ്ലസ് ഇൻക്രിമെൻ്റ് എഴുതാം അല്ലേ. എന്താണ് പോസ്റ്റ് ഇൻക്രിമെൻ്റ്. പോസ്റ്റ് ഇൻക്രിമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ദെൻ ചേഞ്ച് എന്നും പറയുന്നുണ്ട്. അതേപോലെ വേറൊരു മെത്തേഡ് എന്താണ്, പ്ലസ് പ്ലസ് എക്സ്. ഇതെന്താണ് പ്രീ ഇൻക്രിമെൻറ്റ്. പ്രീ ഇൻക്രിമെൻറ്റിനെ നമ്മൾ എന്ത് പറയും, ചേഞ്ച് ദെൻ യൂസ്. ഇങ്ങനെ രണ്ട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നാല് എക്സ്പ്രഷൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നാല് രീതിയിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താക്കി മാറ്റാം, സിക്സ് ആക്കി മാറ്റാം. ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരു എക്സ്പ്രഷൻ ഫൈവ് ബൈ ടു രണ്ടും ഇൻറ്റീജറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക, ഫൈവ് ബൈ ടു ടു ഒന്ന് റിട്ടേൺ ചെയ്യും, പോയിൻ്റ് വാല്യൂ റിട്ടേൺ ചെയ്യില്ല, കാരണം രണ്ടും ഇൻറ്റീജർ ടൈപ്പാണ്. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഒരേ ടൈപ്പ് ഡാറ്റ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ ചില സമയത്ത് നമുക്കിങ്ങനെ വരാം, ഫൈവ് ബൈ ടു ടു ആണെങ്കിൽ 5.0 ÷ 2. ഇതെന്താണ് റിട്ടേൺ ചെയ്യുക, രണ്ടും ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും എന്നാൽ ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പാക്കി മാറ്റും. അതായത് ഇത് ഫ്ലോട്ടാണ്, ടു ഇൻ്റാണ്, ഇൻറ്റീജറാണ്. അപ്പോൾ ഇൻറ്റീജർ ലോവർ ഡാറ്റ ടൈപ്പാണ്, അതുകൊണ്ട് ഈ ഇൻറ്റീജറിനെ ടുവിനെ ഹയർ ഡാറ്റ ടൈപ്പായ അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആക്കി മാറ്റും. അതായത് ഇങ്ങനെയാക്കും, 5.0 ÷ 2. എന്നിട്ട് നമുക്ക് എന്ത് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും, 2.5 എന്ന ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. ഇതാരാണ് ചെയ്തത്, കമ്പൈലറാണ് ചെയ്തത്. നമുക്ക് യൂസേഴ്സിന് റോളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പ് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ രണ്ട് ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിലൊന്ന് ഹയർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും, അടുത്തത് ലോവർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പാക്കി ഉയർത്തും. അതായത് പ്രൊമോട്ട് ചെയ്യും, പ്രൊമോഷൻ എന്നല്ലേ പറയാം, ലോവറിനെ ഹയർ ആക്കുമ്പോൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ടൈപ്പ് പ്രൊമോഷൻ എന്നും പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഞാൻ പറയുകയാണ്, എനിക്ക് 5.0 ÷ 2 ഉണ്ട്. ആക്ച്വലി നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് കമ്പ്യൂട്ടർ ചെയ്യുകയാണെങ്കിൽ 2.5 ആയിരിക്കും വരിക. പക്ഷേ എനിക്ക് 2.5 വേണ്ട, എനിക്ക് എന്ത് വേണം, എനിക്ക് 2 തന്നെ വേണം, ഇൻറ്റീജർ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിനെന്താണ് വഴി, അതിനുള്ള വഴിയാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇത് ചെയ്യുന്നത് ആരാണ്, യൂസറാണ്. അപ്പോൾ ഞാൻ എന്ത് പറയും, ഇൻറ്റ് യൂസർ ടൈപ്പ് ചെയ്യും, ഇൻറ്റ് 5.0, അതായത് 5.0 നിങ്ങൾ എന്താക്കി മാറ്റണം, ഇൻറ്റീജറാക്കി മാറ്റണം, ÷ 2. ഇപ്പോൾ 5.0 എന്തായിട്ട് മാറും, ഇൻറ്റീജറായിട്ട് മാറും, അഥവാ 5 ആയിട്ട് മാറും, ÷ 2. നമുക്ക് എന്ത് ആൻസർ കിട്ടും, 2 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടും. ഇതാണെന്ത്, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇതാരാണ് ചെയ്തത്, യൂസറാണ് ചെയ്തത്. ഇതിനെ നമ്മൾ മറ്റൊരു പേര് പറയുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് എന്നും പറയുന്നുണ്ട്.